ബഹുമാനപ്പെട്ട ശേഖുന സംശയമൊന്നും ഇല്ലെങ്കിലും അവരുടെ മദതുകളുള്ള അവരെ ശിഷ്യന്മാരാവുന്ന ഉസ്താദന്മാരാണ് ഞാൻ അടക്കമുള്ള സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ബഹുഭൂരിപക്ഷ ഉസ്താദന്മാരും. അപ്പൊ അവരിൽ നിന്നുള്ളതായ ഒരു മദത് ഇന്നും ഈ സംഘടനക്കുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം. പിന്നെ ആക്ഷേപിക്കപ്പോഴുള്ള ചില ആക്ഷേപങ്ങളുണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ സംബന്ധിച്ച്. സമസ്തനൊക്കെ ഏതോ ആലി കൊണ്ട് ഈ കെട്ടാണ്, സമസ്ത കേരള ജമീയത്തുൽ ഉലമനെ ഏതെങ്കിലും ആലി കൊണ്ട് ഈ കെട്ടാൻ കഴിയോ? എത്ര ഈ ചെറിയൊരു സമ്മേളനത്തിൽ കൂടിയ ആളുകളാണിത്. അപ്പൊ സമസ്ത കേരള ജമീയത്തുൽ ഉലമനെ നമുക്ക് ആരെങ്കിലും ഒരു ആലി കൊണ്ട് ഈ കെട്ടാൻ അങ്ങനത്തെ ഒരു ആലവിടെ എവിടെയുള്ളത്? അങ്ങനെ ഉണ്ടെങ്കിലല്ലേ അവിടെ സമസ്ത കേരള ജമീയത്തുൽ ഉലമനെ ആലി കൊണ്ട് ഈ കെട്ടുക? അപ്പൊ ആരെങ്കിലും ആലയിൽ കൊണ്ട് ഈ കെട്ടുക എന്നുള്ളത് സമസ്ത കേരള ജമീയത്തുൽ ഉലമന്റെ അതിന്റെ സ്ഥാപക കാലം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഖിയാമന്നാൾ വരെ അത് ഉണ്ടാവുകയില്ല. പിന്നെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ വേറെന്തിനെങ്കിലും ആലയിൽ കൊണ്ട് കെട്ടിട്ടുണ്ടോ വേറെ ഏതെങ്കിലും സംഘടനകളെ? അതിനിവിടെ നമ്മക്കേ സ്ഥലം ചെല്ലോ, പിന്നെ എവിടെ ആലയിൽ കൊണ്ട്? നമ്മൾ പുതിയ പുതിയ ആല ഉണ്ടാക്കിയല്ലേ, നമുക്ക് സ്ഥലം ഇല്ലാത്തതുകൊണ്ട്. സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് വളരെ വ്യക്തമായ ഒരു നയം ഒരു നിലപാടൊക്കെ ഉണ്ട്. അത് നമ്മൾ മഹാന്മാരാവുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ഈ പ്രസ്ഥാനത്തിന് ആരാണോ നമ്മളെ കയ്യിലേൽപ്പിച്ചത്, ബഹുമാനപ്പെട്ട ശേഖുന കണ്ണിയത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട ശേഖുന ഷംസുൽ ഉലമായി ഖദസുള്ള, ഈ രണ്ട് മഹാന്മാരാണ് അവർ ഏൽപ്പിച്ചു തന്ന ഈ സംഘടനക്ക് ഒരു നയത്തോടു കൂടിയാണ് അവരിതിനെ ഏൽപ്പിച്ചിട്ടുള്ളത്, ഒരു പ്രത്യേക നിലപാടോടു കൂടിയാണ് ഇതിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതിനെ ആരെയും കൊണ്ടുപോയി കെട്ടാനും പറ്റൂല, വേറൊന്നിനെ ഇതിൻ്റെ ആലയിൽ കൊടുന്ന് കെട്ടാൻ ഇവിടെ തൊട്ട് സ്ഥലം ചെയ്യണം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആലയിൽ കെട്ടുന്നതായ ഒരു ഭക്ഷണമൊന്നുമില്ല. സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ ആ സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ വിശുദ്ധ പ്രസ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ കോമാളിയാക്കലുണ്ട്. അതിപ്പോ ചാനലിലൊക്കെ ആർക്കും ആരും കോമാളിയാക്ക, ഞങ്ങൾക്കും അത് അറിയാത്തതുകൊണ്ടല്ല, പക്ഷെ നമ്മളെ സംസ്കാരത്തിനോടൊന്നും യോജിച്ചതല്ല ചാനൽ പോയിട്ട്. അല്ലെങ്കിൽ അതിന് പറ്റുന്ന കുട്ടികൾ ഞങ്ങളെ അടുത്തുണ്ട്, ചെറുപ്പക്കാരാവുന്ന ഒരു വലിയൊരു വ്യൂഹം. പിന്നെ അത് കുട്ടികൾ പറഞ്ഞതാണ് വലിയൊരു പറയണില്ല എന്ന് പറയണ്ട, ഞങ്ങളെ ഒപ്പമുണ്ടല്ലോ. ഇതാ ഞങ്ങളെ ഒരു 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 യുവ നേരെ ഞങ്ങളെ കൂടെ ഉണ്ട്. ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസിന്റെ നേതൃത്വത്തിലുള്ള ഒരു യുവ നേര, അവര് എല്ലാ വിഷയത്തിനും തയ്യാറായി കൊണ്ടിട്ട് അത് എങ്ങനെയും ഏതിനും പ്രതികരിക്കാൻ അവർ തയ്യാറാണ്. പക്ഷേ ഞങ്ങളൊരു കടിഞ്ഞാണുണ്ട് അവരെ അല്ലേ, ആ കടിഞ്ഞാണ എപ്പോഴും ഞങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കാം. ആ കടിഞ്ഞാണത്തിന് അപ്പുറത്തേക്ക് അവർ പോകില്ല. ഇതാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആജ്ഞാശക്തി. ഇവിടെ ഏതൊരു സംഘടനക്കാണ് അതുള്ളത്? ഏതൊരു സംഘടന ഈ യുവ നേതൃത്വത്തിനെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്ക്, ആ യുവ നേതൃത്വത്തിന്റെ സ്വഭാവം എന്താ? അവരുടെ മേൽ സംഘടനകൾക്കെതിരായും കൊണ്ടുള്ള പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും അല്ലേ ഉണ്ടാവുന്നത്? സമസ്ത കേരള ജമീയത്തുൽ ഉലമ അങ്ങനെ, സമസ്ത കേരള ജമീയത്തുൽ ഉലമന്റെ മഹാന്മാരാവുന്നതായ ഉസ്താദന്മാർ അവർ എന്ത് ആജ്ഞാപിക്കുന്നുണ്ടോ ആ ആജ്ഞയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മാത്രമേ അതിന്റെ യുവ നേതൃത്വം പ്രവർത്തിക്കുള്ളൂ. ഏതോ അതിന്റെ ഏത് യുവ ഘടകങ്ങളും, അത് ജമീയത്തുൽ മുദരിസീന സുജി യുവന സംഘമാവട്ടെ, എസ് കെ എസ് എഫ് ആവട്ടെ, എസ് എം എഫ് ആവട്ടെ, ഏത് ശാഖകളാണെങ്കിലും അത് സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് ആ സംഘടനകളുടെ മേലിലൊക്കെ ഒരു കടിഞ്ഞാണുണ്ട്. ആ കടിഞ്ഞാണത്തിന് അവര് പൊട്ടിക്കാണെന്ന് വെക്കുക, നാ പൊട്ടിച്ചു പോവാ, സമസ്ത കേരള ജമീയത്തുൽ ഉലമന്റെ ഉള്ളിൽ ഒരു സ്ഥാനം ഉണ്ടാവും. ഒരു ഒരു സംഘടനക്കും ഞങ്ങളെ കീഴിലുള്ള ഏത് സംഘടനയുണ്ടല്ലോ, ഈ സംഘടനന്റെ മേലില് ശക്തമായ ഒരു കടിഞ്ഞാളാണ് സമസ്ത കേരള. അപ്പൊ എന്ത് നമ്മൾ പറയുമ്പോഴും സമസ്ത കേരള ഞങ്ങളെ കുട്ടികൾ അങ്ങനെ പറഞ്ഞില്ലേ, ഞങ്ങളെ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞില്ലേ. ഞങ്ങളെ കുട്ടികൾ പറയുന്നത് ആശയം പറയും, അവർ ആദർശം പറയും, അതിന് പിടിച്ചു വെക്കാൻ പറ്റുമോ? അത് സമസ്ത കേരള ജമീയത്തുൽ ഉലമന്റെ ആശയമാണത്, സമസ്ത കേരള ജമീയത്തുൽ ഉലമന്റെ ആദർശമാണത്. അത് നമ്മളെ കുട്ടികൾ പറയില്ലേ, അത് പറയണേ പിടിച്ചു വെക്കാം. ഇത് അതല്ല ചെയ്യണേ, ഇത് മതനേതാക്കന്മാരെ കോമാളിയാക്കുക. മതമേലാക്കന്മാർക്ക് മത്സരിച്ചിട്ടില്ലെങ്കിൽ പലരും ഇവിടെ നിയമസഭയൊന്നും കാണൂല. മതനേതാക്കന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ മക്കാറാക്കണ ആ സ്വഭാവം ഉണ്ടല്ലോ, അത് ഏത് സംഘടനയിലുള്ള യുവാക്കളോ നിർത്തണം, അത് നിർത്തണം എന്നാണ് പറയാനുള്ളത്. ആ കളി സമസ്തനായിട്ട് ആരും കളിക്കണ്ട. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പിന്നെ നേതാക്കന്മാരെ പറ്റിയതൊന്നും പറഞ്ഞില്ലെങ്കിലും എന്ത് മതനേതാക്കന്മാർ, എന്തിന് മതനേതാക്കന്മാർക്ക്? മതനേതാക്കന്മാർക്കല്ലാതെ ആരോടോ മതത്തിന്റെ ആളുകൾ പിന്നെ ആർക്കനുസരിക്കണ്ടേ? മതനേതാക്കന്മാർക്കല്ലേ, മതത്തിനെ പറ്റി അറിയുന്നവർ മതനേതാക്കന്മാരല്ലേ, അവർ പറയണേ കേൾക്കണേ എന്തായിരിക്കും ഈ നാടിന്റെ സ്ഥിതി?